അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് അധിക വീടുകളിലും അധിക ആളുകളും നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ് സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക ഞെരുക്കം. കയ്യിൽ ആവശ്യമായ പണമില്ല, അനുയോജ്യമായ ജോലിയില്ല, ശമ്പളമില്ല, ഒരു സമാധാനവുമില്ല എന്ന് പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. നിരന്തരമായി കമന്റിലൂടെയും അല്ലാതെയും അവരുടെ വിഷമങ്ങൾ അറിയാം. വിദേശ നാടുകളിൽ പോയി ജോലിക്ക് പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് ഇതുവരെ ജോലി ശരിയാകാത്തവരുണ്ട്, മാസങ്ങളോളായി അവിടെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഒന്നും ശരിയാകുന്നില്ല. എന്താണ് തടസ്സങ്ങൾ, എന്താണ് ബുദ്ധിമുട്ടുകൾ എന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്താണ് നാം ചെയ്യേണ്ടത്, ഏതാണ് ഓതേണ്ടത്, ഏതാണ് പതിവാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് നല്ലവരായ സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്, മനുഷ്യന്റെ ഇരുലോക ജീവിതത്തിന്, വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്. നമ്മുടെ വീട്ടിൽ പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ സൂറത്ത് ഏതാണ്? ദാരിദ്ര്യം മാറാൻ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ നമ്മുടെ വീട്ടിലെ ഭാര്യ, മക്കള്, വീട്ടിലെ എല്ലാവരും പതിവാക്കേണ്ട ഒരു സൂറത്തിനെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചു, അല്ലിമൂ നിസാഅക്കും, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. സൂറത്തുൽ വാഖിഅ, സൂറത്ത് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് കാരണം ഫഇന്നഹാ സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, ഐശ്വര്യത്തിന്റെ സൂറത്താണ്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കടന്നു വരാൻ, ഐശ്വര്യമുള്ള ഒരു ജീവിതമുണ്ടാകാൻ, ഒരാളോടും കൈനീട്ടാതെ, യാചിക്കാതെ, അന്തസ്സോടെ, ഇസ്സത്തോടെ മരണം വരെ ജീവിക്കാൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ പതിവാക്കേണ്ട ഒരു മഹത്തായ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നിങ്ങളുടെ ഭാര്യ മക്കൾക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ സർവ വീട്ടിലെ സർവ പ്രശ്നങ്ങളും, സർവ പ്രയാസങ്ങളും, സർവ ബുദ്ധിമുട്ടുകളും, സർവ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരും. നിങ്ങളുടെ കടങ്ങളെ അല്ലാഹു വീട്ടിത്തരും. വീട്ടിലെപ്പോഴും സൂറത്തുൽ വാഖിഅ ഓതുക. ഭാര്യമാർക്ക് ഓതാൻ പറ്റാതെ സമയമുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ഓതിക്കുക. മക്കൾക്കും ഓതാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ആ വീട്ടിലെ നാഥന് അവരോതുക. ഒരാളെങ്കിലും വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതാതെ പോകരുത്. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, അത് ഐശ്വര്യത്തിന്റെ ഗിനയുള്ള സൂറത്താണ്. ഫഖ്റൂഹ, അത് നിങ്ങൾ ഓതുക. വഅല്ലിമൂ ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്കും പഠിപ്പിക്കുക. ആദ്യത്തെ ഹദീസിൽ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക, അവരോട് ഓതാനത് നിങ്ങൾ ഉപദേശിക്കുക. രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കുക. മൻ ഖറഅ
മറ്റൊരു ഹദീസ് സൂറത്തുൽ വാക്കിയയുടെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ കിതാബുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകളിലും ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. മൻ ഖറഅ സൂറത്തുൽ വാക്കിയ സൂറത്തുൽ വാക്കിയ ഫീ കുല്ലി ലൈലത്തിൻ സൂറത്തുൽ വാക്കിയ ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? രാത്രി സമയമാണ്. അതാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത്. മൻ ഖറഅ സൂറത്തുൽ വാക്കിയ മൻ ഖറഅ ഒരാൾ ഓതിയാൽ സൂറത്തുൽ വാക്കിയ വാക്കിയ സൂറത്ത് ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ എല്ലാ രാത്രിയിലും ലം തുസ്ബുഹു ഫാഖത്തിൻ നബദ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല. പണത്തിനൊരു ബുദ്ധിമുട്ടും അള്ളാഹു കൊടുക്കൂല. സാമ്പത്തികമായ പ്രയാസം കൊടുത്തുള്ള പരീക്ഷിക്കൂല. സൂറത്തുൽ വാക്കിയ ഓതുന്ന വീട്ടിൽ എപ്പോഴും നല്ല സമാധാനമുണ്ടാകും, നല്ല റാഹത്തുണ്ടാകും, നല്ല സന്തോഷമുണ്ടാകും. പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കൂല. സലാം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രവേശിക്കുന്ന വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കൂല. ശൈത്താൻ എന്റെ ഹദീസിലാണുള്ളത്. ശൈത്താൻ തന്റെ അനുയായികളോട് പറയും, ഈ വീട്ടിൽ ഇന്ന് താമസിക്കാൻ നമുക്ക് അനുവാദമില്ല. ഈ വീട്ടിൽ താമസിക്കുന്നവര് അതിനുള്ള എല്ലാ വഴികളും അടച്ചു കഴിഞ്ഞു. അവര് വീട്ടിലേക്ക് കയറുന്ന സമയം സലാം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് അവർ വീട്ടിലേക്ക് കയറിയത്. അപ്പൊ വീട്ടിൽ സാമ്പത്തികമായ പുരോഗതി ലഭിക്കാൻ, ഐശ്വര്യം ലഭിക്കാൻ പരിശുദ്ധ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നാം ചെയ്യണം, അതെല്ലാം നാം പ്രവർത്തിക്കണം, അതെല്ലാം നാം ജീവിതത്തിൽ പകർത്തിയാൽ ജീവിതത്തിൽ ഒരു പ്രയാസം അല്ലാഹു തരൂല. ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് തോന്നുന്നു, രോഗിയായി കിടക്കുന്ന സമയത്ത് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണാൻ പോയി, രോഗിയെ സന്ദർശിക്കാൻ പോയി. അങ്ങനെ വരുന്ന സമയത്ത് മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം പെൺമക്കളാണ്, നിങ്ങളുടെ മരണശേഷം ഇവർക്ക് ജീവിക്കാൻ ഇവരുടെ മായീഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് മസ്ഊദ് തങ്ങളെ പറഞ്ഞു. മസ്ഊദ് തങ്ങളെ പറഞ്ഞത്, എന്റെ മക്കൾ എല്ലാ ദിവസവും സൂറത്തുൽ വാക്കിയ വീട്ടിൽ ഓതുന്നു. എന്റെ ഹബീബ് എന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ ഓർക്കുന്നു. മൻ ഖറഅ സൂറത്തുൽ വാക്കിയ ഫീ കുല്ലി ലൈലത്തിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ സൂറത്തുൽ വാക്കിയ ഓതിയാൽ ലം തസിബു ഫഖത്തിൻ നബദ ഒരിക്കലും ആ വീട്ടിൽ ദാരിദ്ര്യത്തെ പേടിക്കണ്ട, എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന്, എന്റെ പെൺമക്കള് കഷ്ടത്തിലാകുമെന്ന്, പ്രയാസത്തിലാകുമെന്ന്, വശം കിട്ടാതെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽപ്പെട്ടവര് മരിച്ചു പോകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല, ഞാൻ പേടിക്കുന്നില്ല. എന്റെ മക്കൾ എല്ലാ ദിവസവും, എന്റെ പെൺകുട്ടികൾ എല്ലാ ദിവസവും സൂറത്തുൽ വാക്കിയ ഓതുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പറഞ്ഞ ഹദീസുകളിൽ സൂറത്തുൽ വാക്കിയയുടെ മഹത്വങ്ങളാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ വാക്കിയ പതിവാക്കണം. ചെറിയ സൂറത്താണ്, ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഓതാൻ സമയം വരുന്ന അത്രയും ചെറിയൊരു സൂറത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. സൂറത്തുൽ വാക്കിയ മരണം വരെ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ വീടുകൾ ഐശ്വര്യമുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള ഒരു വീടാക്കി അല്ലാഹു മാറ്റട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ ജോലി അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. ജോലിയുണ്ട് പക്ഷേ ശമ്പളമില്ല, അനുയോജ്യമായ ശമ്പളമില്ല എന്ന് പറഞ്ഞവരുണ്ട്, അവർക്ക് ഖൈറായ നല്ല ജോലിയും നല്ല ശമ്പളം അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. നാട്ടിലും വിദേശത്തും ജോലിയില്ലാത്തവരുണ്ട്, അവർക്കൊക്കെയും അല്ലാഹു ഖൈറായ ജോലി അല്ലാഹു നൽകട്ടെ. സാമ്പത്തികമായ ഒരു പ്രയാസം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകാതിരിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ, യാചിക്കാതെ, അന്തസ്സോടെ, ഇസ്സത്തോടെയുള്ള നല്ല ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
എല്ലാവിധ തടസ്സങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ അല്ലാഹു കാക്കട്ടെ, ദുരന്തങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, ക്യാൻസർ അടക്കമുള്ള എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.